കൊല്ലം വിസ്മയ കേസിൽ നിർണായക വിധി ഇന്ന് കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതി 11 മണിയോടെ കേസിൽ വിധി പറയും സ്ത്രീധന പീഡനങ്ങളിൽ സംസ്ഥാനത്തെ ഏറ്റവും അധികം ശ്രദ്ധ നേടിയ കേസായിരുന്നു ഇത് വിവരങ്ങളുമായി വിവി വിനോദ് ചേരുകയാണ് വിനോദ് കേരളം ഒരുപാട് ചർച്ച ചെയ്ത ഒരു കേസിലാണ് ഇന്ന് വിധി വരാൻ ഇരിക്കുന്നത് കുടുംബം വലിയ പ്രതീക്ഷയിലാണ് മാതൃകാപരമായ ഒരു വിധി ഉണ്ടാകും എന്നവർ പ്രതീക്ഷിക്കുന്നുണ്ട് എപ്പോഴായിരിക്കും കോടതി നടപടികൾ തുടങ്ങുക എപ്പോഴേക്ക് വിധി പ്രതീക്ഷിക്കാം രേണുക കേരള മനസാക്ഷിയെ തന്നെ ഞെട്ടിച്ച ഒരു സംഭവമാണ് ഈ സ്ത്രീധന പീഡനത്തെ തുടർന്നുള്ള വിസ്മയയുടെ ആത്മഹത്യ ഒരു പക്ഷേ അതിനു മുൻപും നിരവധി സംഭവങ്ങൾ സമാനമായ കേസുകൾ ഉണ്ടായിരുന്നെങ്കിൽ തന്നെയും വലിയ തോതിൽ മാധ്യമശ്രദ്ധയിലേക്ക് ഈ കേസ് വരികയും മന്ത്രിമാരും മുഖ്യമന്ത്രിയും ഗവർണറും ഉൾപ്പെടെ ആളുകൾ ജനപ്രതിനിധികളും അതോടൊപ്പം തന്നെ ഗവർണർ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ സംഭവത്തിൽ ഇടപെട്ട് വിസ്മയയുടെ വീട്ടിൽ ഗവർണർ ഉൾപ്പെടെയുള്ളവർ എത്തുകയും ചെയ്തു കുടുംബത്തെ ആശ്വസിപ്പിക്കുകയും ചെയ്തു അല്പം മുൻപ് വിസ്മയുടെ അച്ഛൻ നമ്മളോട് സംസാരിച്ചപ്പോൾ പോലും ആ കാര്യങ്ങളെല്ലാം ഓർത്തെടുക്കുകയായിരുന്നു ഏതായിരുന്നാലും സ്ത്രീ സുരക്ഷയെക്കുറിച്ച് വലിയ തോതിൽ ചർച്ച നടന്ന ജാഗ്രതാ സമിതികൾ കൂടുതൽ ശക്തമാക്കേണ്ട ആവശ്യകതയെക്കുറിച്ച് വലിയ തോതിൽ സമൂഹം ചർച്ച ചെയ്ത അധികാര കേന്ദ്രങ്ങൾ ചർച്ച ചെയ്ത മറ്റ് ഇടങ്ങളിലെല്ലാം തന്നെ സമൂഹ മാധ്യമങ്ങളുടെ ആ പ്ലാറ്റ്ഫോമുകളിലും ഉൾപ്പെടെ യുവതലമുറ വലിയ തോതിൽ ചർച്ച ചെയ്ത ഒരു കേസായി മാറി ഈ പിന്നീട് ഈ വിസ്മയയുടെ ആത്മഹത്യ ഏതായിരുന്നാലും ഈ കേസിൽ സുപ്രധാനമായ ഈ കേസിൽ ഇന്ന് വിധി വരാനിരിക്കുകയാണ് കഴിഞ്ഞ വർഷമായിരുന്നു ജൂണിലായിരുന്നു വിസ്മയ സ്ത്രീധന പീഡനത്തെ തുടർന്ന് ആത്മഹത്യ ചെയ്തത് വിസ്മയയുടെ ശബ്ദ സന്ദേശങ്ങളും അതോടൊപ്പം തന്നെ മർദ്ദനമേറ്റ ചിത്രങ്ങൾ സഹിതമുള്ള ഫോട്ടോകളും ബന്ധുക്കൾക്കും മറ്റു സുഹൃത്തുക്കൾക്കുമൊക്കെയും അയച്ചു കൊടുത്തിരുന്നു ഇതെല്ലാം തന്നെ തെളിവായി പ്രോസിക്യൂഷൻ കോടതിയിൽ ഹാജരാക്കി 120 സാക്ഷികളാണ് ആകെ ഈ കേസിലുള്ളത് 42 രേഖകൾ 12 തൊണ്ടിമുതലുകൾ ഈ നേരത്തെ നമുക്കറിയാം ഉത്തര കേസിലെ പബ്ലിക് പ്രോസിക്യൂട്ടറായിരുന്ന മോഹൻരാജ് തന്നെയാണ് ഈ കേസിലും പബ്ലിക് പ്രോസിക്യൂട്ടറായി എത്തിയത് അദ്ദേഹം വേണമെന്ന വിസ്മയയുടെ കുടുംബത്തിൻ്റെ ആവശ്യപ്രകാരം അത് അങ്ങനെ തന്നെ സർക്കാർ തീരുമാനം കൈക്കൊള്ളുകയായിരുന്നു ഏതായിരുന്നാലും എൻ്റെ സർക്കാർ ഏറ്റവും മികച്ച പിന്തുണ ഞങ്ങളുടെ കുടുംബത്തിന് നൽകി എന്ന് തന്നെയാണ് വിസ്മയയുടെ അച്ഛൻ അല്പം മുൻപ് നമ്മളോട് സംസാരിച്ചത് അദ്ദേഹം ഇന്ന് കോടതിയിലേക്ക് എത്തുന്നുണ്ട് ഈ വിധി എന്താണെന്ന് അറിയുന്നതിന് വേണ്ടി കേരളം ഒന്നാകെ കാതോർക്കുന്ന ഒരു വിധിയാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഏറ്റവും പൈശാചികമായ ഒരു സമ്പ്രദായം സ്ത്രീധനമെന്ന ഒരു ദുരാചാരം അല്ലെങ്കിൽ അത് പ്രവണതകളായി കാലങ്ങളായി നമ്മൾ സംസ്കാര സമ്പന്നരെന്ന് പറയുമ്പോഴും കേരളം വലിയ പുരോഗമനവാദം പറയുമ്പോഴും ഇത്തരത്തിലുള്ള സംഗതികളുണ്ട് അതിൻ്റെ പേരിൽ വീട്ടകങ്ങളിൽ പെൺകുട്ടികൾ പീഡനം അനുഭവിക്കുന്നു അതിൻ്റെ ഒരു ഇരയായി മാറുകയായിരുന്നു വിസ്മയ ആ പെൺകുട്ടിയുടെ ജീവൻ നഷ്ടമായി ആ വേദന ഒരു വശത്തുള്ളപ്പോൾ തന്നെ ആ മരണത്തിന് ശേഷം വലിയ തോതിൽ കേരളം ഇതേക്കുറിച്ച് ചർച്ച ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു ഏതായിരുന്നാലും മാതൃകാപരമായ ഒരു വിധി ഈ കേസിൽ ഇന്നുണ്ടാകും എന്ന് തന്നെയാണ് വിസ്മയയുടെ കുടുംബം പ്രതീക്ഷിക്കുന്നത് സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ ജൂണിലാണ് സംഭവം അതിനുശേഷം ഒരു വർഷത്തിനകം ഇതിൻ്റെ വിചാരണ നടപടികളൊക്കെ പൂർത്തിയാക്കി ഇന്ന് വിധി പറയാൻ പോവുകയാണ് കേസിൻ്റെ നാൾവഴികൾ എങ്ങനെയാണ് വളരെ വേഗത്തിൽ ഒരു വിധി പ്രസ്താവത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു ഈ കേസിലെങ്കിലും എന്നാണോ നമ്മൾ കരുതേണ്ടത് രേണുക 2020 ഇവരുടെ വിവാഹം നടന്നത് തൊട്ടടുത്ത വർഷം ജൂണിൽ വിസ്മയയ്ക്ക് ആത്മഹത്യ ചെയ്യേണ്ട സാഹചര്യത്തിലേക്ക് കാര്യങ്ങളെത്തുന്നു ഏതാണ്ട് 80 പവൻ സ്വർണവും സമാനമായി കാറും നൽകുന്നുണ്ട് പണം നൽകിയിട്ടുണ്ട് പക്ഷേ ഈ കാറ് തനിക്ക് വേണ്ട ഇഷ്ടമില്ല മറ്റൊരു കാറ് വേണം എന്ന ആവശ്യമായിരുന്നു കിരൺകുമാറിൻ്റേത് കിരൺകുമാറിനെ സംബന്ധിച്ച് അദ്ദേഹം സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നു മോട്ടോർ വാഹന വകുപ്പിലെ ഉദ്യോഗസ്ഥനായിരുന്നു വിദ്യാഭ്യാസ യോഗ്യതയുള്ള ആളാണ് എന്നിട്ട് കൂടി ഈ സ്ത്രീധനത്തിൻ്റെ പേരിൽ ഭാര്യയെ മർദ്ദിക്കുന്നത് പതിവാക്കിയിരുന്നു ഈ പീഡന വിവരം പല കുറി വിസ്മയുടെ വീട്ടുകാരെയും സുഹൃത്തുക്കളെയും അറിയിച്ചു ഒരു ഘട്ടത്തിൽ വീട്ടുകാർ പെൺകുട്ടിയെ ഈ സ്വന്തം വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നുമുണ്ട് പിന്നീട് ഒത്തുതീർപ്പ് ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ വീണ്ടും കിരണിൻ്റെ വീട്ടിലേക്ക് പോവുകയായിരുന്നു ഏതായിരുന്നാലും ഇതിൽ സർക്കാർ കൈക്കൊണ്ട ഏറ്റവും മാതൃകാപരമായ നടപടി കിരണിനെ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടു എന്നതാണ് മാത്രവുമല്ല ഈ പ്രതിക്ക് ജാമ്യം നേടുന്നതിന് വലിയ കോടതികൾ കയറിയിറങ്ങേണ്ട ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു കാരണം ശാസ്താംകോട്ട കോടതിയിലാണ് ആദ്യം ഈ കേസ് പരിഗണിച്ചിരുന്നത് അവിടെ നിന്ന് കൊല്ലം കോടതിയിൽ ശാസ്താംകോട്ട കോടതി ജാമ്യം നിഷേധിക്കുന്നു കൊല്ലം ജില്ലാ കോടതിയിലേക്ക് ഈ കേസ് എത്തുമ്പോഴേക്കും 2 തവണ ജാമ്യാപേക്ഷ നിരസിക്കുന്നു ഹൈക്കോടതി ഈ കിരൺകുമാറിൻ്റെ ജാമ്യാപേക്ഷ തള്ളുന്നു പിന്നീട് സുപ്രീം കോടതിയിൽ പോയാണ് കിരൺകുമാറിന് ജാമ്യം നേടാൻ കഴിഞ്ഞത് അവിടെയും ഇതിൽ ഈ വകുപ്പുകളുമായി ബന്ധപ്പെട്ട് അതായത് ഇതൊരു ഉത്തര കേസ് പോലൊരു കൊലപാതകമല്ല വിസ്മയ കേസിലെ ആത്മഹത്യയാണ് പക്ഷേ ആത്മഹത്യ പ്രേരണ സ്ത്രീധന പീഡന നിരോധന നിയമപ്രകാരമുള്ള വകുപ്പുകൾ ഗാർഹിക പീഡന നിരോധന നിയമപ്രകാരമുള്ള
വകുപ്പുകൾ ദേഹോദ്രവം ഏൽപ്പിക്കൽ ഗൂഢാലോചന തുടങ്ങി നിരവധി വകുപ്പുകൾ ഈ കേസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ ക്രൈമുമായി ബന്ധപ്പെട്ട് പരമാവധി ശിക്ഷ ഈ പ്രതിക്ക് ലഭിക്കും എന്ന് തന്നെയാണ് പബ്ലിക് പ്രോസിക്യൂട്ടർ ഉൾപ്പെടെയുള്ള പ്രോസിക്യൂഷൻ വിഭാഗവും അന്വേഷണ ഉദ്യോഗസ്ഥരായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥരും എല്ലാം തന്നെ കരുതുന്നത് വിസ്മയുടെ കുടുംബവും അത്തരമൊരു പ്രതീക്ഷയിലാണ് പൊതുസമൂഹമാകെ ഈ കേസിൽ മാതൃകാപരമായ ഒരു ശിക്ഷ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് രേണുക തീർച്ചയായും വിനോദ് ഈ കേസിൽ വിദ്യാസമ്പന്നരായ രണ്ടുപേരാണ് യുവാക്കളാണ് വിസ്മയ വളരെ ആക്റ്റീവായി സോഷ്യൽ മീഡിയയിലും മറ്റുമൊക്കെ ഉണ്ടായിരുന്ന ആളാണ് എന്നിട്ട് പോലും ഈ മരണം തടയാൻ കഴിഞ്ഞില്ല അല്ലെങ്കിൽ ധൈര്യത്തോടെ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവുകയോ സ്വന്തം നിലയിൽ ജീവിക്കാനോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നും കഴിയാത്തൊരു സാഹചര്യം ആ സംഭവത്തിൽ ഉണ്ടായി എന്നത് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടതാണ് സ്ത്രീകൾ അത് ഏത് വിദ്യാസമ്പന്നരായാലും അങ്ങനെയുള്ള കുടുംബങ്ങളിൽ നിന്നുള്ളവരായാലും ഒക്കെ പോലും ഇത്തരം അവസ്ഥകളിൽ പെട്ടുപോകുന്നത് സമൂഹം ചർച്ച ചെയ്യുന്നതാണ് അതിനുശേഷവും നിരവധി സംഭവങ്ങൾ നമ്മൾക്ക് ദൗർഭാഗ്യവശാൽ സമാനമായ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടേണ്ടി വന്നതാണ് ഇതിലൊരു മാതൃകാപരമായ ഒരു ശിക്ഷ ഉണ്ടാവുക എന്നത് നമ്മുടെ സമൂഹത്തെ സംബന്ധിച്ച് എത്രമാത്രം പ്രധാനപ്പെട്ടതാണ് രേണുക നമ്മൾ വലിയ സ്ത്രീപക്ഷവാദങ്ങൾ ഉയർത്തുമ്പോഴും സ്ത്രീ സുരക്ഷയെക്കുറിച്ച് പറയുമ്പോഴും സാധാരണ വലിയ വിദ്യാഭ്യാസ യോഗ്യതയുള്ള സാമ്പത്തിക ശേഷിയുള്ള കുടുംബങ്ങളിൽ പോലും പെൺകുട്ടികൾക്ക് യാതൊരുവിധ സുരക്ഷിതത്വവും ഇല്ല അവർക്ക് സ്വന്തമായ ഒരു അസ്തിത്വമില്ല എന്ന് തെളിയിക്കുന്ന ഏറ്റവും വലിയ ഒരു സംഭവമായിരുന്നു വിസ്മയയുടെ ആത്മഹത്യ അതിൽ ഇന്ന് വിസ്മയയുടെ കുടുംബാംഗങ്ങൾ പറയുമ്പോൾ തങ്ങളുടെ ഭാഗത്ത് വന്ന ഒരു പിഴവ് കൂടി ഉണ്ട് എന്നവർ തുറന്ന് സമ്മതിക്കുന്നുണ്ട് കാരണം പരമ്പരാഗതമായി അല്ലെങ്കിൽ നമ്മുടെ സമൂഹം തുടർന്ന് വരുന്ന ഒരു രീതി ഏതെങ്കിലും തരത്തിൽ അഡ്ജസ്റ്റ് ചെയ്ത് പോകണം അങ്ങനെ തന്നെയാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ഈ ഓഡിയോ ക്ലിപ്പിലും വിസ്മയും വിസ്മയുടെ അച്ഛനുമായി സംസാരിക്കുമ്പോൾ ഒരു ഘട്ടത്തിൽ പെൺകുട്ടിയെ ഈ പെൺകുട്ടിയുടെ വീട്ടിലേക്ക് കൊണ്ടുവന്നെങ്കിലും ഏതെങ്കിലും തരത്തിൽ ഒരു ഒത്തുതീർപ്പിൻ്റെ സാധ്യത ഉണ്ടെങ്കിൽ ഈ കുടുംബം നന്നായി പോകട്ടെ മകളുടെ വിവാഹം ബന്ധം അത് ഇല്ലാതാകേണ്ട എന്നാഗ്രഹിക്കുന്ന തരത്തിലേക്കുള്ള ഒരു കാഴ്ചപ്പാട് പൊതുവിൽ നമ്മുടെ സമൂഹത്തിൽ കാലങ്ങളായി നിലനിൽക്കുന്നൊരു സംഗതിയാണ് അങ്ങനെ രക്ഷിതാക്കൾ ചിന്തിക്കുന്നതിന് അവരെ തിരഞ്ഞുപിടിച്ച് നമുക്ക് കുറ്റപ്പെടുത്താൻ കഴിയില്ല കാരണം അതൊരു പ്രവണതയായി നിൽക്കുന്നു അവിടെ കാലോചിതമായ മാറ്റവും ആലോചനയും മനുഷ്യരുടെ മാനസികാവസ്ഥയിൽ ഉണ്ടാകേണ്ട മാറ്റവും ചിന്താഗതിയിൽ ഉണ്ടാകേണ്ട മാറ്റവുമൊക്കെയാണ് രേണുക സൂചിപ്പിച്ചത് വലിയൊരു സാമൂഹ്യ പ്രശ്നമാണ് നമ്മൾ അത് വിശദമായി നമ്മുടെ സമൂഹം ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇങ്ങനെയുള്ള പീഡനം ഏൽക്കേണ്ടി വരുമ്പോൾ ഒരു വശത്ത് മാത്രം പെൺകുട്ടികൾ മാത്രം ഈ വേദനയും ദുഃഖവും സഹിച്ച് നിൽക്കുക എന്ന ഒരു പ്രവണത അത് നിരവധി കേസുകളായിട്ട് കൂടി ചർച്ചകൾ ഉണ്ടായിട്ട് കൂടി ഒരു പരിഹാരമില്ലാത്ത കാര്യമായി ഇപ്പോഴും തുടരുന്നു എന്നത് ഖേദകരമായ സംഭവമാണ് ഏതായിരുന്നാലും ഈ വിസ്മയയുടെ ജീവൻ നഷ്ടമായത് വലിയ ദുഃഖമായി അവശേഷിക്കുമ്പോഴും ആ മരണത്തിന് ശേഷം കേരളത്തിലുണ്ടായ ചർച്ചകളുണ്ട് പക്ഷേ ആ ചർച്ചകൾ ഒരു ഓളമായി അവസാനിക്കാതെ അതൊരു പുതിയ കാഴ്ചപ്പാടായോ പുതിയ ചിന്താഗതിയായോ ജനങ്ങളുടെ മനസ്സിലേക്ക് എത്തേണ്ട ഒരു സംഗതിയാണ് സ്വാഭാവികമായും ഈ സംഭവത്തിൽ ഗവർണർ നടത്തിയ പരാമർശങ്ങൾ അല്ലെങ്കിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെ കൈക്കൊണ്ട നിലപാടുകൾ അതെല്ലാം വളരെ പ്രതീക്ഷ നൽകുന്ന കാര്യങ്ങൾ തന്നെയാണ് സ്വാഭാവികമായും സർക്കാർ ഈ പ്രതിയെ സർവീസിൽ നിന്ന് പിരിച്ചുവിടുന്നത് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോയി അത് ഒരുപക്ഷെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് സ്ത്രീധന പീഡനത്തിൻ്റെ പേരിൽ ഭാര്യ ആത്മഹത്യ ചെയ്തതിന് ഭർത്താവിനെ സർവീസിൽ നിന്ന് പിരിച്ചുവിടുക എന്ന മാതൃകാപരമായ നടപടി സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി ഗവർണർ ഒരു ദിവസം ഉപവസിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങളെത്തി ഈ സ്ത്രീധനമെന്ന ദുരാചാരത്തിനെതിരെ പൈശാചികമായ പ്രവണതയ്ക്കെതിരെ ഗവർണറുടെ ഭാഗത്തു നിന്ന് പരാമർശങ്ങളുണ്ടായി ഈ കേരളത്തിലെ കുഞ്ഞുങ്ങളെല്ലാം പെൺകുട്ടികളെല്ലാം എൻ്റെ മകളെപ്പോലെയാണ് എൻ്റെ മക്കളാണ് എന്ന് അദ്ദേഹം പറയുന്ന അദ്ദേഹത്തിൻ്റെ വാക്കുകളൊക്കെയും വലിയ പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യമാണ് ഈ കേസിൽ ഒരു മാതൃകാപരമായ വിധി തന്നെയാണ് സമൂഹമാകെയും ചിന്തിക്കുന്നത് ഇത് സുരക്ഷിത ബോധം പെൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കുള്ള രക്ഷിതാക്കൾക്കും പൊതുസമൂഹത്തിനും പെൺകുട്ടികളുള്ള രക്ഷിതാക്കൾ എന്ന് മാത്രം നമ്മളിതിൽ ചുരുക്കി പറയേണ്ടതുമില്ല മുഴുവൻ രക്ഷിതാക്കൾക്കും ആൺകുട്ടികളുള്ള രക്ഷിതാക്കളും എങ്ങനെയാണ് പെൺകുട്ടികളെ സംരക്ഷിക്കേണ്ടതെന്ന് ആദ്യം പഠിക്കണം എന്ന് മനസ്സിലാക്കി കൊടുക്കുന്ന മാതൃകാപരമായ ഒരു വിധി ഈ കേസിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് പൊതുസമൂഹം ആകെയും വിശ്വസിക്കുന്നത് രേണുക തീർച്ചയായും വിനോദ് 4 മാസത്തോളം നീണ്ട വിചാരണ നടപടികളാണ് കേസിൽ ഉണ്ടായിരുന്നത്
ഇന്നലെ ഏറ്റവും ഒടുവിൽ വന്നത് ഇന്നലത്തെ ഒരു ശബ്ദമായിരുന്നു. വിസ്മയ കരഞ്ഞുകൊണ്ട് അച്ഛനുമായി സംസാരിക്കുന്നത് തന്റെ അവസ്ഥ എന്താണെന്ന് വിവരിക്കുന്ന ഒരു ഓഡിയോ ക്ലിപ്പാണ് ഇന്നലെ നമ്മൾ കേട്ടത്, സമൂഹം കേട്ടത്. അപ്പോൾ അത്തരം നിർണായക തെളിവുകൾ സമർപ്പിക്കാൻ ആയിട്ടുണ്ടോ? അതുകൊണ്ട് തന്നെ പ്രോസിക്യൂഷൻ ഇക്കാര്യത്തിൽ വലിയ ആത്മവിശ്വാസം ഈ ഘട്ടത്തിലുണ്ടോ? മേയിലാണ് ഇവരുടെ വിവാഹം നടക്കുന്നത്. 21 ജൂണിൽ ആത്മഹത്യ സംഭവിക്കുന്നു. ഒരു വർഷ കാലയളവിനുള്ളിൽ അതി ക്രൂരമായ പീഡനം ഈ സ്ത്രീധനത്തിൻ്റെ പേരിൽ ഏറ്റുവാങ്ങേണ്ടി വരുന്നു. പിന്നീട് തൊട്ടടുത്ത ദിവസം തന്നെ പരാതി മായി കുടുംബം റൂറൽ എസ് പിയെ കാണുകയാണ്. തുടർന്ന് പബ്ലിക് പ്രോസിക്യൂട്ടർ, നേരത്തെ നമ്മൾ സൂചിപ്പിച്ചു, കൊല്ലം ജില്ലയിൽ തന്നെ നടന്ന മറ്റൊരു പ്രമാദമായ കേസാണ്. ഭാര്യയുടെ സ്വർണവും ആഭരണങ്ങളും തുകയും തട്ടിയെടുക്കുന്നതിന് വേണ്ടി പാമ്പിനെ കൊണ്ട് ഭാര്യയെ കടുപ്പിച്ചു കൊന്ന കേസ്, ഉത്രക്കേസ്. ആ ഉത്രക്കേസിൽ പബ്ലിക് പ്രോസിക്യൂട്ടറായിരുന്ന മോഹൻരാജ് തന്നെയാണ് ഈ കേസിലും പബ്ലിക് പ്രോസിക്യൂട്ടറായി എത്തിയത്. 4 മാസത്തോളം നീണ്ട വിചാരണയാണ്. ഇതിൽ 120 സാക്ഷികളാണ് ആകെയുള്ളത്. 42 രേഖകൾ, 12 തുണ്ടി മുതലുകൾ, ഇത്രയുമാണ് കോടതിക്ക് മുന്നിൽ തെളിവുകളായി എത്തിയത്. വളരെ ഇത് ദൃക്സാക്ഷികൾ ഉണ്ടായിരുന്ന കേസല്ല. ഡമ്മി പരിശോധന, ഈ ആത്മഹത്യ നടന്ന കിരൺകുമാറിൻ്റെ വീട്ടിൽ പോലീസിൻ്റെ ഡമ്മി പരിശോധന ഉൾപ്പെടെ നടത്തി പരമാവധി ശാസ്ത്രീയ തെളിവുകൾ ശേഖരിച്ചുകൊണ്ടാണ് പ്രോസിക്യൂഷൻ ഈ കേസിൽ മുന്നോട്ട് പോയത്. ഇതിൽ തന്നെ ഈ ശബ്ദരേഖകളും അതോടൊപ്പം തന്നെ വിസ്മയ കുടുംബത്തിനും കൂട്ടുകാരിക്കും അയച്ച മർദ്ദനമേറ്റ ചിത്രങ്ങൾ ഉൾപ്പെടെയുള്ള ഡിജിറ്റൽ തെളിവുകളുമൊക്കെ തന്നെയും കോടതിക്ക് മുമ്പിലെത്തി. പക്ഷേ പ്രതിഭാഗം ഈ കേസിൽ വാദിച്ചത് ഡിജിറ്റൽ തെളിവുകൾ പ്രധാന തെളിവുകളായി കണക്കാക്കരുത് എന്നൊരു വാദമാണ് പ്രതിഭാഗം ഉന്നയിച്ചിട്ടുള്ളത്. ജാമ്യത്തിൻ്റെ ഒരു വഴി നോക്കിയാലും ശാസ്താംകോട്ട കോടതി ആദ്യം കിരൺകുമാറിൻ്റെ ജാമ്യാപേക്ഷ തള്ളുന്നു. കൊല്ലം ജില്ലാ കോടതിയിൽ 2 തവണ ഈ ജാമ്യാപേക്ഷ തള്ളി. പിന്നീട് ഹൈക്കോടതിയെ സമീപിച്ചു, അവിടെയും ജാമ്യാപേക്ഷ തള്ളുന്നു. സുപ്രീം കോടതിയിൽ നിന്നാണ് ഒടുവിൽ കിരൺകുമാറിന് ജാമ്യം ലഭിക്കുന്നത്. ഏതായിരുന്നാലും ഗൗരവ സ്വഭാവത്തിലുള്ള ഒരു ക്രൈം എന്ന നിലയ്ക്ക് തന്നെയാണ് ഇതുവരെയുള്ള കേസിൻ്റെ ഒരു നാൾ വഴി പരിശോധിച്ചാൽ അന്വേഷണ ഉദ്യോഗസ്ഥരും പ്രോസിക്യൂഷനും കോടതിയും ഈ കേസിനെ നിരീക്ഷിച്ചതെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഏതായിരുന്നാലും വളരെ സുപ്രധാനമായ വിധിയാണ് ഇന്ന് ഏവരും പ്രതീക്ഷിക്കുന്നത്. രേണുക, എന്തായാലും നിർണായക വിധിയാണ് ഇന്ന് വരുന്നത്. വി വിനോദാണ് വാർത്തയുടെ വിശദമായ വിവരങ്ങൾ നൽകിയത്. കിരൺകുമാറിന് മാതൃകാപരമായ ശിക്ഷ ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി വിസ്മയുടെ അച്ഛൻ ത്രിവിക്രമൻ നായർ. അന്വേഷണ സംഘത്തിൽ